ഒരാഴ്ചയ്ക്കുള്ളിൽ അടുത്തടുത്ത സ്ഥലങ്ങളിൽ പുതിയ മൂന്ന് ബിഷപ്പുമാരെ നിയമിച്ച വത്തിക്കാന്റെ നടപടി ശ്രദ്ധേയമാകുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ ക്രൈസ്തവർക്ക് അടുത്ത നിയന്ത്രണങ്ങൾ നേരിടുന്ന ചൈനയിലാണ് പുതിയ ബിഷപ്പുമാരെ നിയമിച്ചത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത. വടക്കൻ ഫിജിയാനിൽ ബിഷപ്പ് പീറ്റർ വുയിഷു, വെയ്ഫാങ് രൂപതയിൽ ബിഷപ്പ് ആന്റണി സൺ ബെഞ്ചു, ഹെനാൻ പ്രവിശ്യയിലെ ഷെങ്ഷുവിൽ ബിഷപ്പ് തദേയൂസ് വാങ് ഷുഷെങ് എന്നിവരാണ് പുതുതായി വത്തിക്കാൻ നിയമിച്ച ബിഷപ്പുമാർ. 2018 ചൈന വത്തിക്കാൻ ഉടമ്പടിക്ക് ശേഷം വത്തിക്കാന്റെയും ഭരണകൂടത്തിന്റെയും അംഗീകാരത്തോടെ ഇതുവരെ 9 ബിഷപ്പുമാരെയാണ് നിയമിച്ചിരിക്കുന്നത്. മാർപ്പാപ്പയുടെ ഉത്തരവില്ലാതെ നേരത്തെ ഭരണകൂടം നിയമിച്ച ബിഷപ്പുമാരെയും വത്തിക്കാൻ അംഗീകരിച്ചിട്ടുണ്ട്. വത്തിക്കാനുമായി കരാർ ഒപ്പിട്ടതിനു ശേഷം ചൈനയിൽ നിയമവിരുദ്ധമായ ബിഷപ്പ് സ്ഥാനാരോഹണങ്ങളൊന്നും നടന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 2020-ലും 2022-ലും പുതുക്കിയ കരാർ ഒക്ടോബറിൽ വീണ്ടും പുതുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ക്രൈസ്തവ സഭയ്ക്കുമേൽ കടുത്ത നിയന്ത്രണങ്ങളാണ് പുതുതായി കൊണ്ടുവരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്.